ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവിനനുസരിച്ച് സ്വദേശത്തും വിദേശത്തുമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ, പഠന തിരക്കുകൾക്കിടയിൽ വിട്ടുപോകുന്ന പൊതുവിജ്ഞാനവും വായനാശീലവും തിരികെ പിടിക്കാൻ, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാവാർത്ത. നമസ്കാരം. ഏഷ്യാനെറ്റിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതാണ് വിഷയം. രാജയോഗം ജാതകത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതിന്റെ കാരണങ്ങൾ ഇതാണ്. രാജയോഗം, ഗജകേസരി യോഗം, മഹാലക്ഷ്മി യോഗം, അഷ്ടൈശ്വര്യ യോഗം, ഒരുപാട് യോഗങ്ങൾ. മാളവി യോഗമുണ്ട്, കേസരി യോഗമുണ്ട്, അങ്ങനെ രാജരാജയോഗമുണ്ട്, വരലക്ഷ്മി യോഗം, ഒരുപാട് യോഗങ്ങൾ പറയുന്നുണ്ട്. ഈ യോഗങ്ങളൊക്കെ ഉണ്ടായിട്ടും, ധനയോഗവും നിപുണയോഗവും ഒക്കെ ഉണ്ടായിട്ടും ജാതകത്തെ മാത്രം കാണും. ഓരോ ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ച് ഓരോ ജ്യോത്സ്യന്മാരും പറയാറുണ്ട്, പക്ഷേ ഒന്നും ജീവിതത്തിൽ കാണാറില്ല. അതിന് പിന്നെ ഒരുപാട് കാരണങ്ങൾ കിടപ്പുണ്ട്. എന്താണെന്നല്ലേ, നമുക്ക് അതിലേക്ക് ഒന്ന് നോക്കാം. കുടുംബ പ്രശ്നങ്ങൾ ധാരാളമായിട്ട് എന്തെങ്കിലുമൊക്കെ, കുടുംബപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് ഈ പറഞ്ഞ യോഗങ്ങൾ അനുഭവത്തിൽ വരാതിരിക്കുന്ന അവസ്ഥ വരാം. രണ്ടാമത് പറയുമ്പം മുജ്ജന്മദോഷം, പൂർവികരായിട്ട് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടാവാം, പൂർവ്വജന്മദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. ജാതകം ഗണിച്ചതിലെ ചില പിഴവുകൾ കൊണ്ട്, ചിലപ്പോൾ സമയവ്യത്യാസം, ചിലപ്പം ജനിച്ച സ്ഥലം നമ്മൾ പറഞ്ഞു കൊടുക്കത്തില്ല, അക്ഷാംശവും രേഖാംശവും ഒക്കെ അനുസരിച്ച് ചിലപ്പം പാദങ്ങളൊക്കെ നക്ഷത്രത്തിൻ്റെ വ്യത്യാസം വന്നു വരും. അപ്പം നമ്മൾ പാദം ചിലപ്പോൾ ഒരു മിനിറ്റ് വ്യത്യാസം വന്ന ജാതകമായി മാറിപ്പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ആ ജാതകം ഗണിച്ചതിലെ പിഴവുകളാവാം. അതുപോലെ ജൈവനാദോഷങ്ങൾ, നമുക്കാരെങ്കിലും എന്തെങ്കിലും ദോഷങ്ങൾ, നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ യോഗങ്ങൾ, രാജയോഗവും തന്നെ നമുക്ക് അനുഭവത്തിൽ വരത്തില്ല. അടുത്തത് പറയുന്നതാണ് മനസ്സിൽ നന്മയില്ലാത്ത വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഒരാൾ നന്നാവുന്നതിന് എതിർപ്പുള്ള വ്യക്തികൾക്ക് ഒക്കെ ഈ യോഗം നമുക്കൊരു അനുഭവത്തിൽ ഫലത്തിൽ കിട്ടുന്നതല്ല. അടുത്തത് ഈ ജന്മം ചെയ്ത ദോഷങ്ങളും ഉണ്ടാവാം, പൂർവികർ ചെയ്ത ദോഷങ്ങളും ഉണ്ടാവാം. അതുകൊണ്ടൊക്കെ നമുക്ക് ഈ പറഞ്ഞ യോഗങ്ങളൊന്നും തന്നെ അനുഭവത്തിൽ വന്നില്ല എന്ന് വരും. ഈ യോഗങ്ങൾ ഉണ്ടെന്ന് ഞാനെന്നല്ല, ഏത് ജ്യോതിഷനാലും പ്രവചിച്ച് ഒരു മാസം, അങ്ങേയറ്റം 3 മാസത്തിനകമായിട്ട് നമുക്കിതിൻ്റെ ഫലങ്ങളൊന്നും കാണുന്നില്ല. ഈ യോഗം വന്നതിന് ശേഷം താഴോട്ട് പോകുന്നതല്ല, മുന്നോട്ട് കയറുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ദോഷങ്ങളും ഉണ്ടാവും. ഇതിൽ ഒന്നും പെടാതെ ഒരു ദോഷങ്ങളും കാണില്ല. ഈ പറഞ്ഞ വിഷയങ്ങൾ കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ രാജാവായിട്ട് നിൽക്കേണ്ട ആൾ താഴെ തട്ട് നിൽക്കുക, കടബാധ്യതകൾ അങ്ങേയറ്റം പുറത്ത് മുട്ടി നിൽക്കുക, ഒരു ഫോൺ പോലും എടുത്ത് സൈലൻ്റ് മാറ്റി നോർമൽ മോഡിൽ ഇടാൻ പറ്റത്തില്ല. നോർമൽ മോഡിൽ ഇട്ടാൽ ഉടനെ തന്നെ കടക്കാർ വിളിക്കും. പ്രധാന വാതിൽ ഉറക്കാൻ പറ്റത്തില്ല, പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ കടബാധ്യതകൾ കൂടുന്നവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ സഹായമായിട്ട് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം അങ്ങനെ ഈ യോഗം ഉള്ളവർ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക. ചിന്തിച്ചിട്ട് പരിഹാരം കാണുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ലൊരു ജ്യോതിഷനെ കണ്ട് എന്ത് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ രക്ഷ നേടാൻ പറ്റുമെന്ന് നോക്കുക. പരിഹാരം ചെയ്ത് രക്ഷ നേടി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഈ യോഗം എന്നല്ല, രാജയോഗം എന്നല്ല, രാജയാജയോ എന്നല്ല, മാളവിയോഗം, ഏത് യോഗവും നമുക്ക് അനുഭവത്തിൽ വരുത്തിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. അതിന് നിങ്ങൾ തന്നെയാണ് ശ്രമിക്കേണ്ടത്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി. നമസ്കാരം.